പുരോഗമന കലാ സാഹിത്യ സംഘം കായംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച നടനം 2023 കുട്ടികളുടെ നാടക ക്യാമ്പ് സമാപിച്ചു. കൃഷ്ണപുരം ശങ്കർ ആർട്സ് ഗ്യാലറിയിൽ രണ്ട് ദിവസമായി നടന്ന ക്യാമ്പ് കുട്ടികളുടെ അഭിനയ മികവിന്റെ നേർക്കാഴ്ചയായി. പുരോഗമന കലാ സാഹിത്യ സംഘം കായംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച നടനം 2023 എന്ന കുട്ടികളുടെ നാടക ക്യാമ്പ് സമാപിച്ചു. കുട്ടികളുടെ അഭിനയ മികവിന്റെ നേർക്കാഴ്ചയായി നടനം 2023 ക്യാമ്പ് മാറിയതായി ഭാരവാഹികൾ പറഞ്ഞു. അഭിനയത്തോടൊപ്പം മറ്റ് കലാരൂപങ്ങളിലും കുട്ടികൾക്ക് ക്യാമ്പിൽ പരിശീലനം നൽകി. രണ്ട് ദിവസമായി നടന്ന ക്യാമ്പിൽ അജിത് കുമാർ അനന്തപുരിയും സംഘവും അവതരിപ്പിച്ച കുഞ്ഞുണ്ണി മാഷും കുട്ടികളും പ്രത്യേക ശ്രദ്ധ നേടി. കൂടാതെ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിന്റെ നാടകാവിഷ്കാരവും കുട്ടികൾക്ക് ആസ്വാദ്യകരമായി. നടൻ കെ പി എസ് സി രാജേന്ദ്രൻ ക്യാമ്പ് നയിച്ചു. അജിത് അനന്തപുരി, ശാന്തിനികേതനം ആനന്ദൻ, കെ പി എസ് സി രാജഗോപാൽ, എം നസീർ, കെ പി എസ് സി അഷ്റഫ്, കെ ഹരികുമാർ കൊട്ടാരം, ജ്യോതികുമാർ ജാൻസ്, ജാഫർ ഷെരീഫ്, മായ വാസുദേവ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കഴിയുന്ന തരത്തിലേക്ക് കുട്ടികളെ മാറ്റണം എന്നുള്ളവരുടെ ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ ഞങ്ങളെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ ഈ കുട്ടികളെ മാറ്റിയെടുക്കാം. കേരളം ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഇന്ന് കാണുന്ന സമൂഹത്തെ കാത്തു തിന്നുന്ന ലോകാതുരമായ ഒരവസ്ഥ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്ങനെ കേരളം ഇങ്ങനെയായി? നവോത്ഥാനകാലം നമ്മളൊക്കെ ഇപ്പോഴും വർത്തമാനം പറയുമ്പോൾ നവോത്ഥാനകാലത്തിൻ്റെ പാരമ്പര്യം ഏറ്റുവാങ്ങി നമ്മുടെ രാജ്യത്തെ, കേരള രാജ്യത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിച്ച ഈ നാട്, സംസ്കാര സമ്പന്നമായ നാട്, വളരെ മലീമസമായി ഇപ്പോഴും വിവിധ കാരണങ്ങൾ അതിനുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിൽ പരസ്പരം നമുക്ക് വർത്തമാനം പറയാൻ കഴിയാത്ത തരത്തിൽ, നമുക്ക് ഒന്നിച്ചിരുന്ന് കൂടാൻ കഴിയാത്ത തരത്തിൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും മനുഷ്യർക്കായി ഒന്നിച്ചിരുന്ന് നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സമൂഹത്തെ മാറ്റാൻ ചില ചിന്തശക്തികൾക്ക് കഴിയുന്നു. ആ കഴിയുന്നത് എന്തുകൊണ്ട്? അത് പരിഹാരം കാണും. അതാണ് ഈ ക്യാമ്പിൻ്റെ പ്രധാന ദൗത്യം. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കുരിയപ്പുഴ ശ്രീകുമാർ പറഞ്ഞു, ഇന്ന് ഈ സമൂഹത്തിലുണ്ടാകുന്ന പുഴുത്തുകൾക്ക് പരിഹാരം കാണാൻ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് കഴിയും. അതിന് ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കും. അവരെ കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് ഈ വേദി, ഈ ചടങ്ങ് നിങ്ങൾ സഹായിക്കുമെങ്കിൽ അത് ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കും. ഇന്നിവിടെ ഞങ്ങൾ ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നലെയും ഇന്നും ഈ ക്യാമ്പിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്ത് നിങ്ങൾ രസിപ്പിക്കുകയും നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകുകയും നാടകത്തെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത മുതിർന്ന നാടക കലാകാരൻ, സീരിയൽ നടൻ, സംവിധായകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന കെ പി സി രാജേന്ദ്രൻ, അദ്ദേഹം ഇപ്പോഴും നാടകത്തിൽ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ സീരിയലുകൾ കാണുന്നവരുമാണ്. അദ്ദേഹം നിങ്ങളുടെ ക്യാമ്പിൽ ഇന്നലെയും ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇന്നിവിടെ ആദരിക്കുന്ന മുതിർന്ന കലാകാരന്മാരിൽ ഒരാൾ. കെ പി സി അടക്കം കെ പി സി നിരവധി വർഷങ്ങൾ തൊട്ടിൽ ഭാസിയുടെയും കെ ടി മുഹമ്മദിന്റെയും ഒക്കെ നാടകങ്ങളിൽ നിരവധി വർഷങ്ങൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം അഭിനയിച്ചത് കെ പി സി. കെ പി സിയുടെ നിരവധി നാടകങ്ങൾ, വളരെ പ്രശസ്തമായ നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനു മുൻപ് മറ്റ് സമിതികളിലും നാടക അഭിനയം കാഴ്ചവെച്ച വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന വ്യക്തിയാണ് കെ പി സി രാജേന്ദ്രനാണ് ഇന്ന് ഇവിടെ ആദരിക്കുന്ന ഒരാൾ. Thank you.